ഇന്ത്യൻ സൈന്യത്തിന്റെ അർജുൻ ടാങ്കുകൾക്കായി ആയുധ ഗവേഷണ വികസന സ്ഥാപനമായ എആർഡിഇ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ തോക്കിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ് സാംഹോ. അർജുന്റെ 120 mm റൈഫിൾ തോക്കിൽ നിന്ന് ആദ്യം വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്നത് എങ്കിൽ പോലും 125 mm ഉള്ള സോഫ്റ്റ് തോക്കുകളുള്ള ഇന്ത്യൻ ആർമിയുടെ കൈവശമുള്ള T-19 ടാങ്കുകൾക്കും ആയും ഈ മിസൈൽ പൊരുത്തപ്പെടുത്താമെന്ന് DRDO പദ്ധതിയിടുന്നുണ്ട്. ആധുനിക കവചിത വാഹനങ്ങളുടെയും ടാങ്കുകളുടെയും സംരക്ഷണം സ്ഫോടനാത്മക റിയാക്റ്റീവ് കവചം പരാജയപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്ഫോടനാത്മക ആന്റി ടാങ്ക് ടാൻഡം ചാർജ് വാർഹെഡും സാംഹോയിലുണ്ട്. ടാങ്കുകൾക്കും താഴ്ന്നു പറക്കുന്ന ആക്രമണ ഹെലികോപ്റ്ററുകൾക്കും എതിരെ ഫലപ്രദമായ ഒരു മൾട്ടിപർപ്പസ് ആന്റി ആർമർ ഗൈഡഡ് മിസൈലാണ് സാംഹോ. 2014 തോക്കിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ സാംഹോയുടെ വികസനം പ്രഖ്യാപിച്ചത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ എആർഡിഇ ലാബ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി, ഇൻസ്ട്രുമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നിവയുമായി സഹകരിച്ച് കാനൻ ലോഞ്ച്ഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ കീഴിലാണ് സാംഹോ മിസൈൽ വികസിപ്പിച്ചത്. ഇന്ത്യൻ ആർമിയുടെ സേവനത്തിലുള്ള തദ്ദേശീയ അർജുൻ ടാങ്കുകളുടെ ഫയർ പവർ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സാംഹോ മിസൈൽ. ഈ മിസൈലിന്റെ ആദ്യത്തെ പരീക്ഷണം 2020 സെപ്റ്റംബർ 22 നടത്തിയത്. ഒരു നിഷ്ക്രിയ വാർഹെഡുള്ള അർജുൻ ടാങ്കിൽ നിന്ന് ഇതിന്റെ വിക്ഷേപണം വിജയകരമായി നടന്നു. 3 km അകലെയുള്ള ലക്ഷ്യത്തെ ഈ മിസൈൽ വിജയകരമായി ഭേദിക്കുകയും ചെയ്തു. തുടർന്ന് 2020 ഒക്ടോബറിൽ മിസൈലിന്റെ മറ്റൊരു പരീക്ഷണവും നടന്നു. വിജയകരമായി തന്നെ മിസൈൽ പൂർത്തീകരിച്ചു. തുടർന്ന് 3rd പരീക്ഷണം 2022 ജൂണിൽ DRDO വിജയകരമായി പൂർത്തീകരിച്ചു. ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ പരിധിയിൽ നിന്ന് ലക്ഷ്യത്തെ ഭേദിക്കാൻ മിസൈൽ വിജയകരമായി പരീക്ഷണം നടത്തി. ഇപ്രാവശ്യവും DRDO ADGM വിക്ഷേപിച്ച ടാങ്കിന്റെ ഡയമെൻഷണൽ പരിമിതികളും പരിഹരിക്കുകയും ചെയ്തു. തുടർന്ന് മിസൈലിന്റെ പ്രകടന സ്ഥിരത പരിശോധിക്കുന്നതിനായി ഏറ്റവും കുറഞ്ഞ ശ്രേണിയിൽ നിന്ന് പരമാവധി ശ്രേണിയിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്ന 4th പരീക്ഷണവും വിജയകരമായി തന്നെ ഈ മിസൈൽ പൂർത്തീകരിച്ചു. ഇന്ത്യൻ ആർമിയുടെ ഉപയോഗത്തിലുള്ള ഈ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലിന്റെ ഓപ്പറേഷണൽ റേഞ്ച് 1500 മുതൽ 5000 m വരെയാണ്. കൂടാതെ ഇതിൽ സെമി ആക്റ്റീവ് ലേസർ ഹോമിംഗ് ഗൈഡൻസ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം ഈ മിസൈലിന്റെ ഡയമീറ്റർ 120 mm ആണ്. നിലവിൽ അർജുൻ ടാങ്കിൽ നിന്ന് ഈ മിസൈൽ പരീക്ഷിച്ച് കഴിഞ്ഞുവെങ്കിലും ഇന്ത്യയുടെ T-19 ടാങ്കുമായി ഈ മിസൈലിനെ ഏകോപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്.